हलो फ्रेंड्स नमस्कार एडी जॉब्स मतर वीडियो स्वागत इन वीडियो नाम डिस्क फॉरेस्ट सर्वे ऑफ इंडिया रीजनल ऑफिस साउथ वन वैकन्सा फील्डमैन पोस्टिलेक्कान अपेक्षक क्षण स्टाफ सेलेक्शन फेस 9 नोटिफिकेशन वह वैकन्सी अब नि चल कदा दयवा सब्सक्राइब नोटिफिकेशन लिखने वे बेल बटन कूड़ी एनेबिस्टल के अप्लाई क्यों इन वीडियो नाम डिस्क ऑलरेडी इंस्ट्रक्शन अब क्यों नाम का अब नमुक नोटिफिकेशन वाई से नोक पोस्ट कोड के 10221 पोस्ट नेम को फील्ड मैन पोस्ट क्वालिफिकेशन 12th पास अलग इक्विवेलेंट पर वैकन्सी वह ना वैकन्सी यू आर सेक्षन ना वैकन्सी वह एज लिमिट 18 to 27 क्लासिफिकेशन ग्रूप सी नॉन टेक्निकल डिपार्टमेंट नेम को फॉरेस्ट सर्वे ऑफ इंडिया रीजनल ऑफिस साउथ पे लेवल मैट्रिक्स लेवल टू लाद 19,900 to 63,200 स्किल टेस्ट रिकॉर्ड नो आज जेंडर ऑल मेल कैंडिडेट्स फीमेल कैंडिडेट्स पोस्ट के अप्लाई पटू पे इनिशियल प्लेस ऑफ पोस्टिंग बैंगलूर कर्नाटक वित् एएसएल पर जॉब रिक्वायरमेंट्स पर स्टडी ऑफ मैनुअल अलग कलेक्शन ऑफ डाटा फ्रॉम सैंपल ऑफ प्लॉट्स फॉर फील्ड इन्वेंटरी एस पर दि इंस्ट्रक्शन कंटेंट इन दि फील्ड मैनुअल अदपोले तन्ने अकाउंट एंड कैश बुक मेंटेनेंस चेयणम परंटुंड पिन्ने चेकिंग एंड सप्लाई ऑफ डाटा फॉर सबमिशन टू दि जोनल हेडक्वार्टर्स एंड सेफ कस्टडी ऑफ मैप्स एंड इक्विपमेंट्स आनु परंटुल्लद स्टाफ सेलेक्शन डे ऑफिशियल वेबसाइटिल केरिट्टु നമ്മൾ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. അതായത് ഓൾറെഡി രജിസ്റ്റർ ചെയ്ത ആൾക്കാർ യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം. അങ്ങനെ ചെയ്യാത്തവരുണ്ടെങ്കിൽ രജിസ്റ്റർ നൗ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്, അവിടെ പോയി ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അവർ പറഞ്ഞ ഡീറ്റെയിൽസൊക്കെ ഫില്ല് ചെയ്യുക. അപ്പോൾ നമ്മുടെ ബേസിക് ഡീറ്റെയിൽസ് അതുപോലെ കോൺടാക്ട് ഡീറ്റെയിൽസ് ക്വാളിഫിക്കേഷനും കാര്യങ്ങളൊക്കെ അവിടെ ഫില്ലാവുന്നതാണ്. അപ്പോൾ അത് പ്രോപ്പറായിട്ട് ചെയ്യുക. അപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞിരുന്നു ഇൻസ്ട്രക്ഷൻസിൽ ഇതിൻ്റെ ഒരു ഫോർമാറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ എങ്ങനെയാണ് അപ്ലൈ ചെയ്യേണ്ട കാര്യങ്ങൾ നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. കാൻഡിഡേറ്റിൻ്റെ നെയിം കൊടുത്തിട്ടുണ്ട്, അതുപോലെ തന്നെ ചേഞ്ച് നെയിം കൊടുത്തിട്ടുണ്ട്. ഫാദറിൻ്റെ നെയിം, മദറിൻ്റെ നെയിം, ഡേറ്റ് ഓഫ് ബർത്ത്, ജെൻഡർ, ഏജ്, നാഷണാലിറ്റി, മറ്റു കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം വെച്ചാൽ റീജിയൻ ടു വിച്ച് ദ പോസ്റ്റ് ബിലോങ് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ വന്നിട്ട് കാണിച്ചിട്ടുള്ള നോർത്ത് വെസ്റ്റ് സബ് റീജിയൻ ആണ്. അപ്പോൾ അതിന് പകരം നമ്മളവിടെ കേരള കർണാടക റീജിയൻ എന്ന് കാണിക്കണം. പിന്നെ ചോദിച്ചുള്ള പോസ്റ്റ് കോഡാണ്. അപ്പോൾ നമ്മുടെ പോസ്റ്റ് കോഡ് എത്രയാണെന്ന് വെച്ചാൽ KK10221 ആണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇവിടെ പോസ്റ്റ് നെയിം ഓൾറെഡി ഓട്ടോമാറ്റിക്കലി വരും, ഫീൽഡ് നെയിം എന്ന് പറഞ്ഞിട്ട്. പിന്നെ ലെവൽ ഓഫ് പോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. പിന്നെ പ്രിഫറൻസ് ഓഫ് എക്സാമിനേഷൻ സെൻറ്റർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ KKR റീജിയനിൽ അപ്ലൈ ചെയ്യുമ്പോൾ കേരളത്തിലുള്ള വേക്കൻസി സ്ഥലങ്ങളൊക്കെ കൂടെ കാണും. അപ്പോൾ അത് അപ്ലൈ ചെയ്യുക. ഇത്രയേ ഉള്ളൂ. ബാക്കി കാര്യങ്ങളൊക്കെ നോർമലി നമ്മൾ പ്രൊസീഡ് ചെയ്യുക, എങ്ങനെയൊക്കെയാണ് വേറെ അപ്ലിക്കേഷൻ അങ്ങനെ ചെയ്യണം, അതേപോലെ തന്നെ ബാക്കി കാര്യങ്ങൾ ചെയ്യുക. അത്രമാത്രമേ വരുന്നുള്ളൂ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്ന വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ്സ് പോസ്റ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നമ്മുടെ ചാനലിലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും നന്ദി.